മംഗളൂരുവിൽ നിന്ന് മുപ്പത് കിലോമീറ്റർ ദൂരെയാണ് ന്യൂ പതപ്പ് എന്ന ഗ്രാമം അപ്പുറം മംഗളൂരു നഗരം സമ്പന്നതയിൽ തിളച്ചു പക്ഷേ ന്യൂ പതപ്പിൽ ഇപ്പോഴും നല്ല ഒരു റോഡോ ആവശ്യത്തിന് വാഹനങ്ങളോ ഇല്ല എന്തിന് ഒരു നല്ല വീട് പോലുമില്ല എന്നാൽ പൊട്ടിപ്പിളർന്ന വഴികളിലൂടെ കുറച്ച് ദൂരം നടന്നാൽ ഒരു മുസ്ലിം പള്ളിക്കെടുത്ത് കന്നഡയിൽ ഒരു ബോർഡ് കാണാം ദക്ഷിണ കന്നഡ ജില്ലാ പഞ്ചായത്ത് ഹയർ പ്രൈമറി സ്കൂൾ ന്യൂ പതപ്പ് ഒന്നര ഏക്കറോളം സ്ഥലത്ത് ഭേദപ്പെട്ട രണ്ട് കെട്ടിടങ്ങളിലായി പ്രവർത്തിക്കുന്ന ഈ സ്കൂളിൻ്റെ സ്ഥാപകർ ജില്ലാ പഞ്ചായത്തോ നാട്ടിലെ ഏതെങ്കിലും സമ്പന്നനോ അല്ല നാം നേരത്തെ പറഞ്ഞ ആ ഓറഞ്ച് കച്ചവടക്കാരനാണ് ഹരേക്കള ഹജ്ജബ ഓറഞ്ച് വിറ്റ് കിട്ടുന്ന സമ്പാദ്യത്തിൽ നിന്ന് ഉറുമ്പ് ആഹാരം ശേഖരിക്കുന്നതുപോലെ കൂട്ടിവെച്ച് കുചേല സദൃശനായ ഈ മനുഷ്യൻ സ്ഥാപിച്ച സ്കൂൾ ഇപ്പോഴും വികസനത്തിൻ്റെയും വിദ്യയുടെയും വെട്ടം വീഴാത്ത ഈ കുഗ്രാമത്തിൽ ഒരു ഓറഞ്ച് കച്ചവടക്കാരൻ കൊളുത്തിവെച്ച നിലവിളക്ക് ആറാം ക്ലാസ് വരെയുള്ള ഈ സ്കൂളിൽ ഇന്ന് നാനൂറിലധികം കുട്ടികൾ പഠിക്കുന്നു കഥ പറയും പോലെ എളുപ്പമായിരുന്നില്ല ഈ സ്കൂളിൻ്റെ ജനനം ഇതിലെ ഓരോ തരിമണ്ണിലും കല്ലിലും ഈ പാവം തെരുവ് കച്ചവടക്കാരൻ്റെ കണ്ണീരും വിയർപ്പുമുണ്ട് അതൊരു ത്യാഗത്തിൻ്റെ കഥയാണ് ഓറഞ്ചിൻ്റെ മധുരം ഒട്ടുമില്ലാത്ത കഥ മംഗളൂരുവിലെ തിരക്ക് പിടിച്ച നഗരവീഥിയിൽ നിങ്ങൾ ഈ മനുഷ്യനെ കണ്ടുമുട്ടിയേക്കാം വെള്ളമുണ്ടും മുഷിഞ്ഞ വെള്ള ഷർട്ടുമിട്ട് വള്ളിക്കുട്ടയിൽ നിറയെ ഓറഞ്ചുമായി വിയർത്തൊലിച്ച് വിളിച്ചു ചൊല്ലിപ്പോകുന്ന ഒരാൾ അത് ഹരേക്കള ഹജബയാണ് ഭാര്യയും നാല് കുട്ടികളും അടങ്ങുന്ന ഒരു വലിയ കുടുംബത്തിൻ്റെ ഏക അന്നദാതാവ് ഓറഞ്ച് വിറ്റ് കിട്ടുന്ന സമ്പാദ്യം കൊണ്ടുവേണം കുട്ടികളുടെ പഠിപ്പും മറ്റു കുടുംബച്ചെലവും കഴിഞ്ഞു പോകാൻ മടിക്കേരിയിലെ മഴയും മഞ്ഞും വെയിലുമാണ് ഹജബയുടെ ജീവിതം നിശ്ചയിക്കുന്നത് കാലാവസ്ഥ ജതിച്ചാൽ മടിക്കേരിയിലെ ഓറഞ്ച് വിളവും കുറയും വിളവ് കുറഞ്ഞാൽ ഹജബയുടെ വരവ് കുറയും ഹരേക്കളയിലെ ബ്യാരി മുസ്ലിം സമുദായ ഹജബയുടെ പ്രധാന സംസാര ഭാഷയും ബ്യാരി തന്നെ മലയാളവുമായി അടുത്ത ബന്ധമുണ്ട് ബ്യാരിക്ക് മലയാള പദങ്ങളുടെ ഉച്ചാരണങ്ങളുടെ ചെവിക്ക് പിടിച്ച് അല്പം വലിച്ചു നീട്ടുകയോ തിരിക്കുകയോ ചെയ്താൽ ബ്യാരി ഉച്ചാരണമായി നന്നായി ശ്രദ്ധിച്ചാൽ ഹജബ പറയുന്ന എൺപത് ശതമാനം ബ്യാരിയും നമുക്ക് മനസ്സിലാവും ആയിരത്തി തൊള്ളായിരത്തി എഴുപത് കാലഘട്ടം മുതൽ ഓറഞ്ച് കച്ചവടമാണ് ഇദ്ദേഹത്തിൻ്റെ തൊഴിൽ മംഗളൂരു സെൻട്രൽ മാർക്കറ്റിൽ നിന്ന് ഓറഞ്ച് വാങ്ങി നടന്ന് കച്ചവടം ചെയ്യും സപ്തഭാഷാ സംഗമഭൂമിയായ ദക്ഷിണ കന്നഡത്തിൽ ഏത് കച്ചവടത്തിനും കന്നഡയോ തുളിവോ ബ്യാരിയോ മതി എഴുത്തും വായനയും അറിയില്ലെങ്കിലും ഹജബ ഈ മൂന്ന് ഭാഷകളും നന്നായി പറയും പഠിപ്പിനും ജോലിക്കുമായി അമ്പതിൽ പരം രാജ്യങ്ങളിലെ വിദേശികൾ തമ്പടിക്കുന്ന സ്ഥലം കൂടിയാണിത് അവർക്കിടയിൽ കച്ചവടം നടത്താൻ അല്പം എ ബി സി ഡി കൂടി അറിയണ്ടേ ഈ പ്രശ്നം ഹജബയുടെ ഒരു കരടായി കുറേക്കാലം കിടന്നു കൂടുതൽ ചിന്തിച്ചപ്പോൾ ഹജ്ജയ്ക്ക് ഒരു കാര്യം കൂടി ബോധ്യമായി ഇത് തൻ്റെ മാത്രം പ്രശ്നമല്ല തൻ്റെ കുട്ടികളുടെയും ഗ്രാമത്തിലെ ബഹുഭൂരിപക്ഷം കുട്ടികളുടെയും പ്രശ്നമാണ് ഒരു ഗ്രാമത്തിലെ വരും തലമുറ മുഴുവൻ നിരക്ഷരതയുടെ ചെളിക്കുണ്ടിൽ വീണ് പുതയാൻ പോകുന്നു പല രാത്രികളിലും ഇതാലോചിച്ച് ഹജ്ജ ഉണർന്നു ഒരു ദിവസം രാവിലെ അദ്ദേഹം ഉണക്കം ഉറക്കമുണർന്ന ഒരു ദൃഢനിശ്ചയവുമായിട്ടാണ് എന്തു വന്നാലും വേണ്ടില്ല തൻ്റെ അവസ്ഥ ഇനി അടുത്ത തലമുറയ്ക്ക് തലമുറയ്ക്കുണ്ടാവരുത് നാട്ടിലൊരു സ്കൂൾ തുടങ്ങണം പിന്നെ ഹജ്ജബയുടെ ജീവിതം വഴിമാറി ഒഴുകുകയായിരുന്നു തൻ്റെ ചിലവുകൾ ചുരുക്കി ഓറഞ്ച് കുട്ടയുടെ വലിപ്പവും കച്ചവടത്തിൻ്റെ സമയവും കൂട്ടി ഓരോ ദിവസവും കിട്ടുന്ന മുഷിഞ്ഞ നോട്ടുകളിൽ നിന്ന് കുറേശ്ശെയായി മിച്ചം പിടിക്കാൻ തുടങ്ങി അങ്ങനെ ആ ദിവസം എത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ജൂൺ ആറ് ഹജ്ജബയുടെ ജീവിതത്തിലെ മറ്റൊരു പെരുന്നാളായിരുന്നു താൻ രക്ഷാധികാരിയായ ഹരേക്കളയിലുള്ള ത്വാഹ മസ്ജിദിൻ്റെ കെട്ടിടത്തിൽ ഒരു കൊച്ചുമുറിയിൽ ഹജ്ജബ തൻ്റെ സ്കൂൾ തുടങ്ങി ഹജ്ജബയുടെ ദൃഢനിശ്ചയം എന്നിട്ടും തോറ്റില്ല ആ സ്കൂളിന് അംഗീകാരം ലഭിച്ചു എന്നാൽ അത് നിലനിൽക്കണമെങ്കിൽ സ്കൂളിന് സ്വന്തമായി സ്ഥലവും കെട്ടിടവും വേണം പിന്നെ അതിനുവേണ്ടിയായി ഓട്ടം ഓറഞ്ച് വിൽപ്പനക്കാരൻ ഹജ്ജബയ്ക്ക് പിരാന്തായോ എന്ന് നാട്ടുകാരിൽ പലരും രഹസ്യമായും പിന്നെ പിന്നെ പരസ്യമായും ചോദിക്കാൻ തുടങ്ങി പല പണക്കാരുടെയും വാതിലുകളിൽ മുട്ടി കുറേ കടം വാങ്ങി പണമിട്ട് വയ്ക്കുന്ന ഹജ്ജബയുടെ തകരപ്പെട്ടി വീണ്ടും നിറയാൻ തുടങ്ങി അങ്ങനെ രണ്ടായിരത്തൊന്നുകൂടെ അൻപതിനായിരം രൂപ കൊടുത്ത് നാൽപ്പത് സെൻറ്റ് സ്ഥലം സ്കൂളിനായി അദ്ദേഹം വാങ്ങി അതോടെ ഇത് കളിയോ പിരാന്തോ അല്ല കാര്യമാണെന്ന് നാട്ടുകാർക്കും ലോകത്തിനും ബോധ്യമായി മെലിഞ്ഞുണങ്ങിയ ഈ അൻപത്തിനാലുകാരൻ്റെ മനസ്സൊരു ഫിനിക്സ് പക്ഷിയുടേതാണെന്ന് വിദ്യാസമ്പന്നർ പറഞ്ഞു ഹജബയെ കാണുന്ന കണ്ണുകളിൽ ആരാധനയുടെയും ആദരവിൻ്റെയും മിന്നലാട്ടം നിറഞ്ഞു വൈകാതെ ഹജബയുടെ ഉദ്യമത്തിന് സഹായവുമായി പലരും എത്തിത്തുടങ്ങി കന്നഡപ്രഭ എന്ന പത്രമാണ് ഇത് തുടക്കം കുറിച്ചത് അവരുടെ ഒരു ലക്ഷം രൂപയുടെ മാൻ ഓഫ് ദി ഇയർ പുരസ്കാരം ആ വർഷം ഹജബയ്ക്ക് ലഭിച്ചു ഇതിനിടയിലാണ് സി എൻ എൻ ഐ ബി എൻ എൻ ചാനലിൻ്റെ ദ റിയൽ ഹീറോ പരിപാടിയുടെ അണിയറ പ്രവർത്തകർ ഇദ്ദേഹത്തെക്കുറിച്ച് അറിയുന്നത് രണ്ടായിരത്തി ഏഴിലെ ദ റിയൽ ഹീറോ പുരസ്കാരം നൽകാൻ അവർക്ക് മറ്റൊരാളെ അന്വേഷിക്കേണ്ടി വന്നില്ല ബോളിവുഡിൻ്റെ സുന്ദരനായകൻ അമീർ ഖാൻ അവതാരകനായ ഈ പരിപാടിയിൽ നമ്മുടെ മോഹൻലാൽ ഇംഗ്ലീഷിൽ ഹജബയുടെ ജീവിതകഥ പറഞ്ഞു ഒരിക്കൽ പോലും നേരിട്ട് കാണുകയോ സിമ സിനിമയില്ലെങ്കിലും കാണുകയോ ചെയ്തിട്ടില്ലെങ്കിലും മോഹൻലാൽ ഇന്ന് ഹജബയുടെ പ്രിയ താരമാണ് ദ റിയൽ ഹീറോ അവാർഡിൻ്റെ തുക അഞ്ച് ലക്ഷം രൂപയായിരുന്നു ഈ തുകയും ഹജബ തൻ്റെ സ്കൂൾ ഫണ്ടിലേക്ക് നൽകി അതേസമയം ആ മഴക്കാലത്തും അദ്ദേഹത്തിൻ്റെ കൊച്ചുവീട് ചോർന്നൊലിക്കുകയായിരുന്നു അവാർഡ് കഥയറിഞ്ഞ് അന്നത്തെ കർണാടക ഗവർണർ രാമേശ്വർ ഠാക്കൂർ ഹജബയെ തന്റെ വസതിയിലേക്ക് വിളിച്ചു വരുത്തി ആദരിച്ചു രണ്ടായിരത്തി പതിനൊന്നിലെ കർണാടക സർക്കാരിൻ്റെ രാജ്യോത്സവ് അവാർഡും അദ്ദേഹത്തിന് ലഭിച്ചു ഇന്ന് കർണാടകത്തിലെ പ്രധാനപ്പെട്ട മംഗളൂരു കുവെമ്പു ധാവൻകരെ സർവകലാശാലകളിൽ ബിരുദ വിദ്യാർത്ഥികൾക്ക് ഹജബയുടെ ജീവിതകഥ പഠിക്കാനുണ്ട് നൂടിവാണി എന്നാണ് ഈ പാഠത്തിൻ്റെ പേര് മധുരാക്ഷരങ്ങൾ ആത്മവിശ്വാസവും കഠിന പ്രയത്നവും കൈമുതലായാൽ ഈ ലോകത്ത് ആർക്കും എന്നും നേടാമെന്ന തിരിച്ചറിവിൻ്റെ വലിയ പാഠമായി ഇന്ന് ഹജബ വിദ്യാർത്ഥികൾക്ക് മുമ്പിൽ ആകാശത്തോളം ഉയർന്നു നിൽക്കുന്നു വിദ്യാഭ്യാസ രംഗം ഏറ്റവും മികച്ച ബിസിനസ്സായ കാലത്ത് ഹജ്ജബ കച്ചവടക്കൂരിരുട്ടിൽ ഒരു നക്ഷത്രമാവുന്നു ഇന്ന് ഹജ്ജബയുടെ സ്കൂൾ സ്ഥിതി ചെയ്യുന്നത് ഒന്നര ഏക്കർ സ്ഥലത്താണ് രണ്ടു കെട്ടിടങ്ങളിലായി പത്ത് ക്ലാസ് മുറികൾ സർക്കാർ ഫണ്ടും കിട്ടി തുടങ്ങിയിരിക്കുന്നു മികച്ച സൗകര്യങ്ങളായതോടെ ഇവിടുത്തെ കുട്ടികൾ നല്ല വിജയ ശതമാനം നേടാൻ തുടങ്ങിയിട്ടുണ്ട് ഓരോ ക്ലാസ് മുറിക്ക് മുന്നിലും ഓരോ മഹാന്മാരുടെ വലിയ ഛായാചിത്രം കാണാം അവരുടെ തന്നെ പേരാണ് ക്ലാസ് മുറികൾക്ക് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ കൽപ്പന ചൗള വിവേകാനന്ദൻ അങ്ങനെ പോകുന്നു ക്ലാസുകളുടെ പേരുകൾ ഇതെല്ലാം നിരക്ഷരനായ ഒരു ഓറഞ്ച് കച്ചവടക്കാരൻ്റെ തലയിൽ നിന്ന് വന്ന ആശയമാണെന്നറിയുമ്പോൾ ഈ മനുഷ്യന് മുന്നിൽ തലകുനിക്കുകയല്ലാതെ മറ്റെന്ത് വിദ്യാഭ്യാസം എന്നത് ഓറഞ്ച് പോലെ വിറ്റഴിക്കാൻ പറ്റുന്ന ഒരു ഇനമാണെന്ന് തെറ്റിദ്ധരിച്ച് നമ്മൾ മലയാളികൾക്ക് മുന്നിൽ വെറും ഓറഞ്ച് കച്ചവടക്കാരനായ ഹജ്ജബ തല ഉയർത്തി നിൽക്കുന്നത് കാണുമ്പോൾ അയാൾ ഓറഞ്ച് കുട്ടിയുമായി അലയുന്ന ഇടത്തെ നമ്മൾ വിളിക്കുന്ന കളിപ്പേരാണ് തെരുക എന്നത് ഹജ്ജബയുടെ ആത്മഭാഷയിൽ അതിൻ്റെ പേര് കർമ്മക്ഷേത്രം എന്നാകുന്നു ഹജ്ജബയുടെ അടുത്ത ലക്ഷ്യം തൻ്റെ സ്കൂളിൽ പ്ലസ് ടു തുടങ്ങുക എന്നതാണ് ആഗ്രഹിക്കുന്നത് ഹജ്ജബയാകുമ്പോൾ തടസ്സങ്ങൾക്ക് വഴിമാറിയല്ലേ പറ്റൂ